ഇതാണ് എരപിടിയ സസ്യം അല്ലെങ്കിൽ പിച്ച പ്ലാന്റ് എന്ന് പറയും. ഇതിനകത്ത് എവിടെ വെച്ചാൽ ഇതിങ്ങനെ തന്നെ പോകും. ഇനി അടുത്തൊരു കൗതുകം കാണാം. ഒറിജിനൽ കോഴിമുട്ടയ്ക്ക് പൂട്ട്. നമ്മുടെയൊക്കെ കയ്യിൽ എന്ത് കിട്ടിയാലും നമ്മളത് ഉപകാരപ്പെടുത്തും. ഇത് സാധാരണ ഒരു പട്ടിയ കഷ്ടം. ഇവിടെ പശയോ ആണിയോ ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, കണ്ണുകൊണ്ട് വായിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, ഗിന്നസ്. അതിന് തൊട്ടുകാലം ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ, ഗിന്നസ് കിട്ടിയതാണ് ഏറ്റവും ചെറിയ തേങ്ങ. ഇതൊരു വലിയ ചരിത്ര സംഭവമാണ്. പി എസ് സിയിലൊക്കെ ചോദ്യത്തിലായിട്ട് വരുന്നതാണ് അഞ്ചൽ കാർഡ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് കാർഡാണ് അഞ്ചൽ കാർഡ്. ഇതൊരു മോതിരമാണ്. എന്താണ് ഇങ്ങനെ കാണിച്ചെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇതൊരു ഒരു കൗതുകമായിട്ടും ഒരു ഏടാകൂടം. അത്യാവശ്യം ഈ മോതിരമൊക്കെ കയ്യിൽ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ എന്തോ ഇങ്ങനെ ഇടുന്നതെന്നുള്ളത്. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ശിലാ സന്തോഷ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഈ മ്യൂസിയം നടത്തുന്ന അപ്പം വരുമാനം എങ്ങനെയാണെന്ന്. നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ശിലാ മ്യൂസിയം. അടൂർ തുവയൂർ എന്ന് പറയും. അവിടാണ് മാഞ്ഞാലി തുവയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മ്യൂസിയം. ഇത് എൻ്റെ സ്വന്തം വീടാണ്. ഏകദേശം 2500 പുരാവസ്തുക്കളും 1500 പഴയ പത്രങ്ങളും അതുപോലെ തന്നെ 1200 കൂടുതൽ ഔഷധ സസ്യങ്ങളും ഒക്കെ ആയിട്ട് 1700 കാർട്ടൂണൊക്കെ ആയിട്ടുള്ള ഒരു വലിയ മ്യൂസിയമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി 500 കൂടുതൽ പി എസ് സി ചോദ്യത്തിനുള്ള ഉത്തരങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ഒരു പൈസയും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റും. എപ്പോഴെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 6 മണി, വൈകുന്നേരം 6 മണി, രാവിലെ ഒരു 10 മണി 8 മണി തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇവിടെ മ്യൂസിയം കാണാൻ ആൾ വന്നിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ വന്ന് കാണുന്ന ആൾക്കാരുടെ വീടാണെന്ന് കരുതി തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ ശിലാ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ വീട്ടിലൂടെ കയറി വന്നു കഴിയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാത്രം പോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു 7 വെറൈറ്റി എന്തെങ്കിലുമുണ്ട്. ഇതാണ് എരപിടിയ സസ്യം അല്ലെങ്കിൽ പിച്ച പ്ലാന്റ് എന്ന് പറയും. ഇതിനകത്ത് ചെറിയ എരകളിങ്ങനെ വന്നിരിക്കും. ഇതിനകത്ത് ഒരു ലിക്വിഡ് ഇത് ഈ ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇതിനുള്ളിൽ ആ ഒരു മണം കൊണ്ടാണ് ആ ഒരു ചെറിയ ജീവികളൊക്കെ വരുന്നത്. ഇതിനകത്ത് വീണു കഴിഞ്ഞാൽ ഇതിനെ ദഹിപ്പിച്ചിട്ടാണ് ഈ ഒരു ചെടി കഴിക്കുന്നത്. അപ്പോൾ എരകളെ പിടിച്ചു തിന്നുന്ന ജീവി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു 6-7 വെറൈറ്റി തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇത് പഴയകാലത്തെ തെലസ്കോപ്പാണ്. തെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് തെലസ്കോപ്പ് കണ്ടെത്തിയത് റെനാലൻ ഒക്കെ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൾസ് അറിയുന്നത് ചെവി കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ച് നോക്കുമായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബുദ്ധിമുട്ടായത് കാരണത്താൽ റെനാലൻ ഒക്കെ എന്ന് പറഞ്ഞ ഡോക്ടർ പേപ്പർ ചുരുട്ടി ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ പൾസ് അടിച്ച് അങ്ങനെ ആദ്യം തടിയിൽ നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് കൂട്ടു ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിർമ്മിച്ചു. ഇത് ഇതുപോലെ തന്നെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൾസ് അടിക്കും, വന്ന് നോക്കാൻ പറ്റും. ഇത് ഇന്ത്യൻ മ്യൂസിയങ്ങളിലൊക്കെ വളരെ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാരൊക്കെ ഇപ്പം മെഡിക്കൽ കോളേജിലെ ഡോക്ടറും അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറൊക്കെ ഇവിടെ വന്ന് കൃത്യമായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ നെറ്റിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ഇത് ഇവിടെ വന്നാൽ നമ്മുടെ ശിലാ മ്യൂസിയത്തിൽ വന്നാൽ നേരിട്ട് കാണാൻ പറ്റും. ഇപ്പോഴും നമുക്ക് തൂക്കാനായിട്ട് ഇലക്ട്രോണിക്സിൻ്റെ ത്രാസ് വരെ ആയിട്ടുണ്ട്. പഴയ കാലത്ത് കൊട്ടാരങ്ങളിലും അല്ലാതുള്ള സ്ഥലങ്ങളിലും ഇപ്പം നമ്മുടെയൊക്കെ വലിയ തറവാടുകളിലൊക്കെ തൂക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് വെള്ളിക്കോല്. ഇവിടെ ഒരു വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്ത് ഇവിടെ കുറേ പുള്ളികളുണ്ട്, വെള്ളി പുള്ളികളാണ് ഇതെല്ലാം. ഇതാണ് അളവുകൾ. ഇവിടെ നമ്മൾ തൂക്കാൻ വെക്കുന്ന സാധനം ഇവിടെ തൂക്കും. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കയർ പോലെ ഉണ്ടാവും. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ടുള്ള തൂക്കം നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് പ്രത്യേക അളവ് തൂക്കമായിരുന്നു പഴയ കാലത്ത്. നമ്മുടെ അടുക്കളയിലോട്ട് കയറുന്ന ഒരു സൈഡാണിത്. ഇതിനെ ഫുള്ള് മേളിൽ മൊത്തം ആയുധങ്ങളും അതുപോലെ തന്നെ പഴയ സ്പൂണുകൾ, ദൂത് ബോക്സുകൾ, പറങ്കിപ്പൂട്ട്, പഴയ വാളുകൾ, കത്തികൾ, അങ്ങനെ എല്ലാം ഉണ്ട്. മലപ്പുറം കത്തി, പഴയ അളവ് സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടത്, പഴയ കാലത്തെ ബൈനോക്കുലർ. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോരമയുടെ ആദ്യ പത്രമാണ്. മനോരമയുടെ ആദ്യ പത്രം വന്ന് 1890 ആദ്യമായിട്ട് മനോരമ ഇറങ്ങിയ ഫസ്റ്റ് ലക്കമൊന്ന് പുസ്തകം വന്ന ആദ്യ പത്രമാണ് മനോരമയുടെ. അത് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ചർക്ക, ലോകത്തിലെ ഏറ്റവും ചെറിയ നൂല് നോക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ചർക്ക, അതിന് തൊട്ടുകാലം ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ, ഗിന്നസ് കിട്ടിയതാണ് ഏറ്റവും ചെറിയ തേങ്ങ. തമിഴ്നാട്ടിലൊരു സ്ഥലത്താണ് ഈ ഏറ്റവും ചെറിയ തേങ്ങ എന്നുള്ളത് ഗിന്നസ് ചെയ്ത. ഒരു പാറമല പുറത്തുള്ള ഒരു തെങ്ങിലാണ് ആ തേങ്ങയുണ്ടായത്, ഏറ്റവും ചെറിയ തേങ്ങയുണ്ടായത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വാർത്ത കണ്ടപ്പോഴാണ് അവിടെ പോയത്. അവിടുന്ന് പോയി കളക്ട് ചെയ്തിട്ടാണ് ഈ ചെറിയ തേങ്ങ ഞാൻ അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്. പഴയ കാലത്തൊക്കെ നമ്മുടെയൊക്കെ ഓർമ്മകളാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 50 പൈസ 1 രൂപ കൊടുത്തിട്ട് നമ്മൾ സിനിമ കാണും. കാരണം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ബുദ്ധിമുട്ടായത് കാരണത്താൽ കുട്ടികൾക്കെല്ലാവരും ഒന്നിച്ച് സിനിമ കാണുന്ന, ഞാൻ അർത്ഥം ചിത്രം ഇങ്ങനെയുള്ള സിനിമയൊക്കെ ഇതിലാണ് കണ്ടത്. അങ്ങനെയുള്ള ചെറിയ ഫിലിം ഇടുന്ന ഒരു പ്രൊജക്ടറായത്. ഗ്രന്ഥങ്ങളുള്ള പെട്ടികൾ, ഏകദേശം കുറേ ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ വളരെ റെയർ ഗ്രന്ഥങ്ങളാണ്. ഇതെല്ലാം മ്യൂറലാണ് ചെയ്തിരിക്കുന്നത്, സൈഡിലെല്ലാം മ്യൂറൽ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ശകലം പോലും എഴുത്തിനോ അല്ലെ ഓലയ്ക്കോ പ്രശ്നമില്ല. ഞാൻ എല്ലാ വർഷവും ശരിക്കും പുൽത്തൈലൊക്കെ വെച്ച് തൂത്ത് വെക്കും. ഇതൊക്കെ സ്വന്തം കൈകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ വർഷങ്ങൾ ഇരുന്നാൽ പോലും ഇത് എഴുതാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ. ഇതേപോലുള്ള കുറേ പെട്ടികൾ മൊത്തം ഗ്രന്ഥങ്ങളായിരിക്കുന്നത്.
ഞടുത്ത ഒരു കൗതുകം കാണാം ഒറിജിനൽ കോഴിമുട്ടയ്ക്ക് പൂട്ടുണ്ടാക്കലും ഓച്ചറയുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ചെയ്ത് തന്നതാണ് അദ്ദേഹം ഏക ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ ആ ഒരെണ്ണം നമ്മുടെ ശിലാമ്യൂസിലായിരിക്കുന്നത് ഇത് അടയ്ക്കുകയും ചെയ്യാം പൂട്ടുകയും ചെയ്യാം പൂട്ടി വെക്കുകയും ചെയ്യാം നമ്മുടെ ചെറുവേൽരാമൻ എന്ന് പറഞ്ഞൊരു വലിയ ആളുണ്ട് നെല്ലച്ചൻ എന്ന് പറയും ഏറ്റവും കൂടുതൽ നെല്ല് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രകൃതിയുടെ വലിയ ഒരു വരദാനമായിട്ടുള്ള ഒരാളാണ് ചെറുവേൽരാമൻ കുറിച്ചിയുടെ തലവനാണ് 150 വർഷം പഴക്കമുള്ള മൺവീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം 5 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചുണ്ട് ഏറ്റവും വലിയ ഭാഗ്യമാണത് അദ്ദേഹത്തിൻ്റെ ശേഖരണത്തിലുള്ളതാണ് പഴയ കാലത്ത് ട്രൈബൽസ് ഉപയോഗിച്ചിരുന്ന ചെരുപ്പായത് പക്ഷെ പൂജ സമയങ്ങൾ മാത്രം അത് എല്ലും അതുപോലെ തോലുമാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് കാൽ കെട്ടി ആ ഒരു പൂജ സമയത്ത് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ള ട്രൈബൽസിൻ്റെ ചെരുപ്പായത് നമ്മൾ അടുത്ത സമയത്ത് RRR എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴാണ് ഈ അമ്പും വില്ലൊക്കെ അതിനുമ്പോഴുള്ള സിനിമകളിൽ ഇഷ്ടംപോലുണ്ട് പക്ഷേ ആ സിനിമയിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുള്ളത് ബാഹുബലിയിലൊക്കെ ഉണ്ട് അപ്പം ഇത് ശിവഗംഗ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അമ്പുകളാണിത് ഇത് ഈ അമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്കമ്പാട് ഇത് കൊണ്ടുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പാടാം ഇത് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കഴുത്തിൻ്റെ ഏറ്റവും പ്രധാന നരമ്പ് മുറിഞ്ഞു പോകും അതിനുവേണ്ടിയുള്ളതാണ് അങ്ങനെയുള്ള അമ്പുകളാണിതെല്ലാം ഇതൊരു വലിയ ചരിത്ര സംഭവമാണ് PSCയിലൊക്കെ ചോദ്യത്തിലായിട്ട് വരുന്നതാണ് അഞ്ചൽ കാട് കേരളത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റ് കാർഡാണ് അഞ്ചൽ കാട് ആ കാലഘട്ടത്തിൽ അഞ്ചലോട്ടക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അഞ്ചൽ കുന്തമാണ് റോഡിൽ കൂടെ ഓടിക്കൊണ്ട് പോകുന്ന സമയത്ത് മറ്റാൾക്കാരൊന്നും ശത്രുക്കളൊന്നും വന്ന് പുള്ളിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ തിരുവിതാംകൂർ കൊടുക്കുന്ന തന്നെ കുന്തമാണ് ഇതത് കഴിഞ്ഞിട്ടുള്ള അഞ്ചൽ കത്തി പോലുള്ളതാണ് രണ്ട് മണിയുണ്ട് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ അഞ്ചലോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ കാന്തലിലുള്ള കണ്ണഞ്ചാപ്പിളി എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനിത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനത്ത് പോലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവാണ് കാണുന്നത് കാരണം ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുള്ളത് നമ്മുടെ ശിലാമ്യൂസിലേക്ക് കൊണ്ടുവന്നതാണ് ഈ ഒരു ആയുധം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ബാഹുബലി എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഒരു ആയുധമാണ് നമ്മുടെ ഭാരതത്തിൽ പണ്ട് കാലത്ത് ഇതൊക്കെ ഇങ്ങനെയുള്ള ആയുധങ്ങൾ കുറേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കെട്ടുപോലും ഇന്നത്തുള്ള ആൾക്കാർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഇരുമ്പ് കൊണ്ട് തന്നെ ക്രോസ് ഈ മാല പോലെ തന്നെ കെട്ടിയെടുക്കുന്ന ഒരു സംഭവമാണിത് ഇതെല്ലാം ചെറുവേൽരാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ തന്നെ എനിക്ക് തന്നതാണ് ഇത് ട്രൈബൽസ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലും തോലും ഉപയോഗിച്ച് മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന പഴയൊരു ആയുധം ഇതും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടുന്ന പഴയ ആയുധമാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള വിലങ്ങ് അതുപോലെ തന്നെ വടിവാള് പഴയകാലത്തെ വടിവാള് ഇത് ഉക്ക വലിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടിരുന്നത് ഇത് വലിയ വാള് ഇതൊക്കെ ഒരാളെ എടുക്കാൻ തന്നെ വലിയ പാടാണ് ശരിക്കും വലിയ നല്ല നീളമുള്ള ഏറ്റവും വലിയ ഇതായിട്ടുള്ള വാള് കായംകുളം കത്തിയായിട്ടുള്ളത് രണ്ട് തല മൂർച്ചയുള്ളത് ആയിട്ടുള്ള കായംകുളം കത്തിയായിട്ടുള്ളത് നമ്മുടെ വേറൊരു കൗതുകം ഇത് ഹൈറ്റ് കുറഞ്ഞ സ്ഥലം ഇത് ഹൈറ്റ് കൂടിയ സ്ഥലം എൻ്റെ കയ്യിലൊരു ബോളുണ്ട് ഞാനിത് ഇവിടാണ് വെക്കുന്നത് ഇത് വെക്കുമ്പം ഇത് വെക്കുമ്പോൾ സാധാരണ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത് ഇത് തിരിച്ചാണ് പോകുന്നത് ശരി ഓക്കെ എല്ലാവരും ചോദിക്കും ഈ ഒരു ഫ്രെയിമിന് എന്തെങ്കിലും വാട്ടർ ലെവലോ പ്രത്യേകത വല്ലതും ഉണ്ടെന്ന് നമുക്കിത് താഴെ വെച്ച് കാണിക്കാം ഇത് തറ ടൈലാണ് വാട്ടർ ലെവലാ നമുക്ക് ഇത് ഇവിടെ വെച്ച് നോക്കാം ഇത് എവിടെ വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു മേളിലൊരു ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചു തറ ടൈലിൻ്റെ മുകളിൽ വെച്ചു ഇതിപ്പോൾ ഒരു മേശിനെ ഉണ്ടാക്കുക എവിടെ വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ പോകും നമ്മുടെയൊക്കെ കയ്യിൽ എന്ത് കിട്ടിയാലും നമ്മളത് ഉപകാരപ്പെടുത്തും ഇത് സാധാരണ ഒരു പട്ടിയ കഷ്ണം ഇവിടെ പശയോ ആണിയോ ഒന്നുമില്ല ഇത് സാധാരണ സ്ഥലം ഇതൊരു ഉപ്പ് വെള്ളം നമ്മളിവിടെ ഇങ്ങോട്ട് വെക്കുന്നു ഇത് ശരിക്കും നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ബാലൻസ് ആയിട്ടിരിക്കും തിരിച്ചും ഇത് കണ്ടോ ഒന്നുമില്ല ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ശിലാസന്തോഷ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഈ മ്യൂസിയം നടത്തുന്ന അപ്പം വരുമാനം എങ്ങനെയാണെന്ന് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ കൂടെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് കുറച്ച് നല്ല ആർട്ടിസ്റ്റുകൾ 10-23 വർഷമായിട്ട് തുടങ്ങിയാണ് ശിലാ ഡിസൈൻ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിണർ കൊട്ട വാർപ്പ് മരം അങ്ങനെയൊക്കെ കുറേ സാധനമുണ്ട് ഇതൊരു ശില്പമാണ് നമ്മുടെ കൂട്ടായ്മയിൽ ചെയ്ത ഒരു ശില്പമാണിത് ഇത് ഒരു തലയും 5 ഉടലുമാണ് മഹാരാഷ്ട്രയുള്ള ഒരു 1200 വർഷം പഴക്കമുള്ള ഒരു കൽക്ഷേത്രം ആ ക്ഷേത്രത്തിലാണിത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ലോകത്താദ്യമായിട്ട് സിമെൻറ്റിൽ ഇങ്ങനൊരു ശില്പം ചെയ്തത് നമ്മളാണ് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റുള്ള ആ ഒരു ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ദേ ഇതിൻ്റെ ഉടലാണെന്നുള്ളതാണ് അതുപോലെ ഓരോ സ്ഥലത്തു നിന്ന് നോക്കിയാലും കൃത്യമായിട്ട് ആ ഉടലും കൈയും അതിന് ചേരും വളരെ കഷ്ടപ്പെട്ട് ചെയ്ത നമ്മുടെ കലാകാരന്മാരുടെയും നമ്മുടെ കൂട്ടായ്മയുടെയും വലിയൊരു ഫലമാണ് നമ്മൾ ഈ ഒരു പിക്ചർ ഈ ഒരു ശില്പം ലോകത്തിന് ആദ്യമായിട്ട് സംസാരിക്കുന്ന കോയിൻ ഇറക്കിയത് ലൈബീരിയ എന്ന രാജ്യമാണ് കെനഡിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ രാജ്യം പുറത്തിറക്കിയതാണ് ഇത് 3 പീസാണ് ഈ
മൂന്ന് പീസും സെറ്റ് ചെയ്തിട്ട് ബാറ്ററി ഇട്ടിട്ട് ആ ഒരു ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ കെനഡി ഒരു മിനിറ്റ് സംസാരിക്കുന്നതാണ് ഈ കോയിൻ്റെ പ്രത്യേകത. ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോയിൻ ഇറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, കണ്ണുകൊണ്ട് വായിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, ഗിന്നസ് സത്താർ എന്ന് പറഞ്ഞാലാണ് ചെയ്തത്, എൻ്റെ സുഹൃത്താണ്. അതിന് 65 പേജ്, 65 ഭാഷ, 65 കവിത, വളരെ അത്ഭുതകരമായിട്ടൊരു പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം. നമ്മുടെയൊക്കെ കൈകളിൽ നോട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലവാക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ നമ്പറോ സീരിയൽ നമ്പറോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 26/1/82, നോട്ടിൽ 26/1/82, എൻ്റെ വൈഫിൻ്റെ 26/5/87, നോട്ടിൽ 26/5/87, എൻ്റെ കല്യാണം 22/3/2007, 22/3/2007 നോട്ടിൽ, എൻ്റെ ഇളയ മൂത്ത മകളുടെ 10/3/9 നോട്ടിൽ, 10/3/9, ഇളയ മകളുടെ 30/3/13, ഇളയ മകളുടെ നോട്ടിൽ 30/3/13, 3.5 വർഷം എടുത്ത് ഞാനിങ്ങനെ കളക്ട് ചെയ്യാൻ. നമ്മുടെ എഴുത്ത് തുടങ്ങുക എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ്. ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നാരായം കൊണ്ട് ഓലയിൽ എഴുതിയിരുന്നു, അത് കഴിഞ്ഞിട്ട് തൂവല് കൊണ്ട് നമ്മുടെ തുണികളിലുമൊക്കെ എഴുതിയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നിബുള്ള പേന വന്നത്. പക്ഷേ മഷിയായിട്ടായിരുന്നു പണ്ട് കാലത്ത് വന്നിട്ട് ടാബ്ലറ്റ് ആയിരുന്നു. ഈ ടാബ്ലറ്റ് എടുത്ത് ഈ മഷിക്കുപ്പി കലക്കിയതിന് ശേഷം ഇതേ മുക്കിയായിരുന്നു പഴയ കാലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നാണ് നമ്മൾ റീഫിലുള്ളതും മഷി ഒഴിക്കാവുന്ന പേനയൊക്കെ വന്നു തുടങ്ങിയത്. ഇനി നമ്മുടെ ശിലാമ്യൂസിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. നെല്ലച്ചനായിട്ടുള്ള ചെറുവയൽ രാമൻ രാമേട്ടൻ തന്ന ഒരു അമ്പും വില്ല്, നമുക്കത് കാണാം. ഇതാണ് നമ്മുടെ വില്ല്, ഇത് നമ്മുടെ അമ്പ്. ഇത് കുറിച്ചിയറ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴശ്ശി യുദ്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ ചെറുവയൽ രാമൻ എന്ന് പറഞ്ഞ അദ്ദേഹം നമുക്ക് തന്നപ്പം 500 രൂപ പത്രത്തിൽ എഴുതി എല്ലാം റെഡിയാക്കി ഇതാർക്കും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് തന്നത്. ഇത് ഏറ്റുവാങ്ങിയത് നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയം ഗോപകുമാർ സാറും. ഗാന്ധി ഭവനിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ അനാഥ മന്ദിരമായിട്ടുള്ള ഗാന്ധി ഭവനിലെ സോമരായ സാറിൻ്റെ മകനായിട്ടുള്ള അമൽ സാറൊക്കെ ചേർന്ന്, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ചേർന്ന് വലിയൊരു രീതിയിലാണ് നമ്മൾ ഏറ്റുവാങ്ങിയത്. കാരണം അത്ര മൂല്യമുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു അമ്പും വില്ലും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കല്ലൻമുള മുറിച്ച് പക്കം നോക്കി മുറിച്ചിട്ട് അതിനെ മണിലി എന്ന് പറയുന്ന ഒരു ചെടിയുടെ നൂലാണ് ഇതിനെ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഒരു കാലത്ത് നഷ്ടപ്പെടത്തില്ലെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇതൊരു മോതിരമാണ്, ശിലയെന്ന് ഇതിനകത്തുണ്ട്. ഈ മോതിരം എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതൊരു ഒരു കൗതുകമായിട്ടും ഒരു ഏടാകൂടം എന്നൊക്കെ പറയും. ഫസിലാണിത്. ഇതിങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു അടയിൽ കൊടുത്താൽ ഒരിക്കലും ഇത് സെറ്റ് ചെയ്ത് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് റൂട്ടുണ്ട്. ആ റൂട്ടിൽ തന്നെ സെറ്റ് ചെയ്താൽ ഇത് കൃത്യമായിട്ട് കിട്ടും. ചിലയെന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ലാലേട്ടനെ നമ്മളൊരു മോതിരം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഒരാളാണിത് ചെയ്തത്, സ്വർണ്ണത്തിൽ തന്നെ ചെയ്തു തന്നതാണ്. ഇപ്പം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുതുതായിട്ടൊരു മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡലനുസരിച്ച് നമ്മൾ തന്നെ ഇപ്പം നമ്മൾ തന്നെ പഠിച്ചത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഈ മോതിരമൊക്കെ കയ്യിൽ ആൾക്കാരിങ്ങനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ എന്തോ ഇങ്ങനെ ഇടുന്നതെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്ത വർക്കുകളാണ്. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വകർമ്മ സമുദായത്തിൽ പെട്ടതാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ 5 പേരുണ്ട് എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മെഴുകിൽ ചെയ്ത ഒരു ബുദ്ധൻ്റെ, അത് മെഴുകിൽ ചെയ്തിട്ട് നമ്മൾ പിന്നെ വെള്ളിയിൽ ചെയ്തെടുത്ത. ഇതതുപോലെ തന്നെ ഒരു ആങ്കർ, ഇത് അല്ലാതെ വന്നതാണ് ഷിപ്പിൻ്റെ ഒരു ആങ്കറായിട്ടുള്ളത്. ഇത് ആമയുടെ മോതിരമാണ്. ഇതതുപോലെ തന്നെ സാധാരണ ഒരു കല്ല് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതും ആമയുടെയാണ്. ഇത് നമ്മുടെ ഒറിജിനൽ രക്തചന്ദനം എടുത്തിട്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം അതിനൊരു ഒരു പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇട്ടതാണ് ഇതെല്ലാം. കുറച്ച് നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ കുറച്ച് അവാർഡുകൾ കാണാം. ഏകദേശം 425 കൂടുതൽ അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാടുമായിട്ടും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലും അതുപോലെ ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ആയിട്ട് ഒരു 425 കിട്ടി. പിന്നെ നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. നമുക്കൊരു ചാനലുണ്ട് ഗ്രീൻ ആർട്ട് വിഷൻ എന്ന് പറയും. അതിനകത്ത് ഈ ചെടികളെക്കുറിച്ചും അതുപോലെ ഇതുപോലുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. മാക്സിമം എല്ലാവരും ഒന്ന് കയറി കണ്ടാൽ വളരെ നല്ലതായിരിക്കും.